പ്രസവത്തിനായി ഒരുങ്ങുന്ന നല്ലൊരു ശതമാനം സ്ത്രീകളിലും ഒരുപാട് ആശങ്കയ്ക്ക് കാരണമായ ഒന്നാണ് പ്രസവവേദന. പെയിൻ മെഷർമെന്റ് സ്കെയിൽസിൽ തന്നെ ഏറ്റവും കാഠിന്യമേറിയ അളവുകളിൽ കാണിക്കുന്ന ഒന്നുകൂടിയാണ് പ്രസവവേദന. എന്നാൽ ഇന്ന് ഈ പ്രയാസങ്ങളൊന്നും അറിയാതെ വളരെ സ്മൂത്ത് ആയിട്ട് പ്രസവം നടത്താൻ സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉപാധിയാണ് ലേബർ എപ്പിഡ്യൂറൽ അനാൽജസിയ. ലേബർ എപ്പിഡ്യൂറൽ അനാൽജസിയ എന്നാൽ പേഷ്യന്റിന്റെ സുഷുമ്ന നാഡിയുടെ, അതായത് സ്പൈനൽ കോഡിന്റെ ആവരണത്തോട് ചേർന്ന് കിടക്കുന്ന എപ്പിഡ്യൂറൽ സ്പേസ് എന്ന ഭാഗത്തേക്ക് വളരെ ചെറിയ കോൺസെൻട്രേഷനിലുള്ള ലോക്കൽ അനസ്തെറ്റിക് മരുന്ന്, വേദന സംഹാരിയായ ലോക്കൽ അനസ്തെറ്റിക് മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. ആ സമയത്ത് തന്നെ ഒരു ചെറിയൊരു ട്യൂബ്, അതായത് എപ്പിഡ്യൂറൽ കാത്തീറ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, അതുകൂടി ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പേഷ്യന്റിന്റെ വേദനയ്ക്കനുസൃതമായി തുടർച്ചയായോ ഇടവേളകളിലോ 48 മണിക്കൂർ വരെ നമുക്ക് ഈ മരുന്ന് കൊടുക്കാവുന്നതാണ്. ലേബർ എപ്പിഡ്യൂറൽ കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവവേദന ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട്, അതായത് 95% വരെ കുറയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഉപാധിയാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. അതും അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു വിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്, ലേബർ എപ്പിഡ്യൂറൽ എടുത്തതുകൊണ്ട് പ്രസവം പ്രോഗ്രസ് ആകാതിരിക്കുമോ, സിസേറിയൻ സെക്ഷനുള്ള സാധ്യത കൂടുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. എപ്പിഡ്യൂറൽ എടുക്കാതെ നോർമൽ ഡെലിവറിക്ക് വരുന്ന പേഷ്യൻസിൽ സിസേറിയൻ സെക്ഷൻ ആവശ്യമായി വരുന്ന അതേ കാരണങ്ങൾ തന്നെ എപ്പിഡ്യൂറൽ എടുത്ത പേഷ്യൻസിലും ഉണ്ടാകുന്നുള്ളൂ. ഇനിയിപ്പോൾ എപ്പിഡ്യൂറൽ എടുത്തിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് സിസേറിയൻ സെക്ഷൻ ആവശ്യമായി വന്നാൽ തന്നെ രണ്ടാമതൊരു അനസ്തീഷ്യ കൊടുക്കാതെ ഇതേ എപ്പിഡ്യൂറൽ കാത്തീറ്ററിൽ കൂടെ തന്നെ അനസ്തെറ്റിക് ഡോസിലുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് സിസേറിയൻ സെക്ഷനും നടത്താൻ പറ്റുന്നതാണ്. ഒരുപാട് പേർക്കുള്ള മറ്റൊരു മിഥ്യാധാരണയാണ് എപ്പിഡ്യൂറൽ എന്നത് നട്ടെല്ലിന് കുത്തുന്ന ഒരു ഇഞ്ചക്ഷനാണ്, അതുകൊണ്ട് ഭയങ്കര ഭീകരമായൊരു സംഭവമാണ്, അതുകൊണ്ടാണ് പല അമ്മമാരും ഇത് പ്രസവ സമയത്ത് പ്രിഫർ ചെയ്യാത്തത് എന്ന്. പക്ഷേ അങ്ങനെയല്ല. നമുക്കറിയാം നട്ടെല്ലെന്നുള്ളത് ഒറ്റ അസ്ഥിയല്ല, 33 കശേരുക്കൾ എന്ന ചെറിയ അസ്ഥികൾ ചേർന്നുണ്ടാകുന്നതാണ് നട്ടെല്ല്. അപ്പോൾ ഈ കശേരുകൾക്കിടയിലുള്ള ഇന്റർവെർട്ടിബ്രൽ സ്പേസിൽ കൂടെയാണ് നമ്മൾ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്, അല്ലാതെ അസ്ഥി കുത്തത്തിളച്ചുകൊണ്ടല്ല. ആ പേടി വേണ്ട ആവശ്യമില്ല. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, എപ്പിഡ്യൂറൽ സ്വീകരിക്കുന്ന പേഷ്യൻസിൽ എപ്പോഴും കൃത്യമായ മോണിറ്ററിംഗ് ആവശ്യമാണ്. അതായത് അമ്മയുടെ വൈറ്റൽ സൈൻസ്, ബ്ലഡ് പ്രഷർ, പൾസ് റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, അതുപോലെ കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് എന്നിവ തുടർച്ചയായ കൃത്യമായ ഇടവേളകളിൽ മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഡെഡിക്കേറ്റഡ് ടീം എപ്പോഴും നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമായി വരും. പാശ്ചാത്യ രാജ്യങ്ങളിൽ ലേബർ എപ്പിഡ്യൂറൽ വളരെ വ്യാപകമായി കൊടുക്കപ്പെടുന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നും 10% കേസുകളിൽ മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് മിഥ്യാധാരണകളാണ്. തീർച്ചയായും വേദനരഹിതമായ പ്രസവം ഏതൊരു സ്ത്രീയുടെയും അവകാശം തന്നെയാണ്, പ്രത്യേകിച്ചും നമുക്ക് ഇത്രയും സുരക്ഷിതമായ എഫക്റ്റീവായ മാർഗങ്ങൾ അവൈലബിൾ ആയിരിക്കുമ്പോൾ തന്നെ.